ഗൾഫ് വാർത്തകൾ നാട്ടിലേക്ക് പോകാൻ വിമാനവും കാത്തിരിക്കവേ യു പി സ്വദേശി കുഴഞ്ഞുവീണ് മരിച്ചു റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ ഗസിയാബാദ് മുസാഫർ നഗർ സ്വദേശി സലീമാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂർ കാപ്പാട് സ്വദേശി ഒമാനിലെ മധുരയിൽ നിര്യാതനായി മത്ര ഗോൾഡ് സൂക്കിൽ കഫ്റ്റീരിയ ജീവനക്കാരനായ മുഹമ്മദ് അലിയാണ് മരിച്ചത് രാജ്യത്തെ വിവിധ കവണറേറ്റുകളിൽ ചൊവ്വാഴ്ചയും മഴ ലഭിച്ചിരുന്നു കാറ്റിന്റെയും ഇടിയുടെയും ആകമ്പടിയോടെയായിരുന്നു മഴ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് യാങ്കൂൾ വിലായത്തിലായിരുന്നു റമദാൻ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ് റമദാനിലെ ആദ്യ ദിവസങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കാറുണ്ട് മസ്കറ്റ് ഗവർണറേറ്റിലെ ബഹുഷദ്രിൽ വെയർഹൌസിന് തീപിടിച്ചു ആർക്കും പരിക്കുകളില്ല മിസ്ത ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച കണ്ണൂർ ധർമ്മടം ചെരിയിൽ പുത്തൻപുരയിൽ പുരുഷോത്തമൻ നാട്ടിൽ നിര്യാതനായി ഇരുപത് കിലോഗ്രാം ക്രിസ്റ്റൽ മേത്ത് മയക്കുമരുന്ന് ഒരാളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ഇബ്രാ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് യൂണിറ്റിന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അധികൃതർ നിരവധി തവണ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ നൂറ്റമ്പത് റിയാലാണ് നഷ്ടപ്പെട്ടത് ഐ ഐ കോൾ വിളിച്ചാണ് തട്ടിപ്പ് നടത്തിയത്